പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർക്കാത്തു. ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ജോലിക്കാരൻ വേണു ഷാനവാസായ കഥ. അപ്പോൾ വേണു ഷാനവാസായ കഥ പറയുന്നതിന് മുമ്പ് ഈ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിൽ എങ്ങനെയാണ് വേണു ജോലിക്കായി എത്തിയത്? ഞാൻ ഈ നടനെക്കുറിച്ച് പറയുമ്പോൾ നടൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കഥ പറയുമ്പോൾ 33 വർഷം പുറകോട്ട് പോകണം. ഈ നടനെ വേണുവിന് വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് വെച്ചാൽ വല്ലാത്തൊരു സ്നേഹമായിരുന്നു വേണുവിന്. അപ്പോൾ ഈ നടനെ നേരിട്ടൊന്ന് കാണണമെന്ന് ഒരുപാട് കാലമായി വേണു ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വേണു നടൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. നടൻ്റെ വീട്ടിലെത്തിയപ്പോൾ വേണു കാണുന്നത് താൻ ഇഷ്ടപ്പെട്ട ആ ഒരു നടൻ ആരോ ഒരാളോട് സംസാരിച്ചു കൊണ്ട് ഊഞ്ഞാലയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നടനെയാണ് വേണു കണ്ടത്. അങ്ങനെ അവിടെയുള്ള ആൾ പോകാൻ വേണ്ടി വേണു കാത്തിരുന്നു. അതിനുശേഷം വേണുവിനെ ഈ നടൻ കണ്ടു, ഇങ്ങോട്ട് വിളിക്കുന്നു. നമുക്ക് കാണാം. സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം വന്നാണ്. സാറ് ശമ്പളം ഒന്നും തരണ്ട, ഞാൻ നിർത്തിയാൽ മതി. അങ്ങനെ നടന് വേണുവിനെ ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ വിചാരിക്കുക, ഇങ്ങനെയുണ്ടോ സ്നേഹം? ഇങ്ങനെ അവിടെ രസകരമായ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. വേണുവിന് ഇഷ്ടപ്പെട്ട ആ നടൻ്റെ വീട്ടിൽ വേണു ജോലി ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു രസകരമായ ഒരു സംഭവം കൂടിയുണ്ട്. വേണുവിന് നടനോടുള്ള ഇഷ്ടം കാരണം നടൻ കുടിച്ച ബാക്കി ചായ പോലും കുടിച്ചിട്ടുണ്ട് അത്രേ. സാറ് കുടിച്ചിട്ട് ഒരു കാൽപാവ വെച്ചിട്ട് പോകും, അത് കുറച്ച് കുടിക്കും. ഞാൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് ഓർമ്മ ദിവസങ്ങളിൽ ആ ചായ കുടിക്കും. ബാക്കി ചായ കുടിച്ചു, ആര് കുടിച്ച ചായയുടെ ബാക്കി കുടിച്ചിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഒരു സംതൃപ്തി സാറിനെ അങ്ങനെയെങ്കിലും. നമുക്കേ മനുഷ്യനോട് സ്നേഹമൊക്കെ ആവും, ഇങ്ങനെ ആരാധനയൊന്നും ആവേണ്ട കാര്യമില്ല, എല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പൊ ഇതൊന്നല്ല രസം, വേണു എങ്ങനെ ഷാനവാസായി മാറി, ആ ഒരു സംഭവമാണ് ഈ വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത്. മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ഉമ്മ. ഈ നടൻ്റെ ഉമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര കഥകൾ. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടു, നന്മകൾ കണ്ടു ഇസ്ലാമിലേക്ക് വന്ന വേണു. വേണു എന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഉമ്മ എന്നോട് മകനെ പോലെയായിരുന്നു, എന്നെ മോനെ എന്നാ വിളിച്ചിരുന്നത്. സാറിന്റെ ഉമ്മയാണ് കാരണക്കാരി. സാറിന്റെ ഉമ്മ നബിയുടെ ചരിത്രങ്ങള് പിന്നെ അതിനെ കുറിച്ചുള്ള നന്മകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പറഞ്ഞു തന്നപ്പോ എനിക്ക് അതിലേക്ക് നല്ലൊരു ആകർഷണം തോന്നി, എനിക്ക് അതിലേക്ക് മാറണം തോന്നി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരിക്കലും ഒരാളും ആക്കിയതല്ല, അദ്ദേഹത്തിന് തോന്നി ആക്കിയുള്ളൂ. ഉപദേശങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാം. അമ്മയെ കുറിച്ച് നന്മ പറഞ്ഞു തന്നപ്പോ എല്ലാവർക്കും അർഹതപ്പെട്ടാണ്, അത് പറഞ്ഞു തരും എല്ലാവരും നന്മ. അപ്പൊ ഈ നന്മ കേട്ടപ്പോ എനിക്ക് അതിലേക്ക് ആകർഷണം തോന്നി. അപ്പോൾ ചരിത്ര കഥകളും നന്മകളും കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഷാനവാസ്, അതിന് കാരണക്കാരിയായ നടൻ്റെ ഉമ്മ. പഠിച്ചവൻ ആ ഉമ്മാക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ. ആമി ആമി യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും ഈ ഒരു നടൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ആ ഒരു വ്യക്തി എന്ന ഒരു നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിക്കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.